എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എ വെരി വാം ഗുഡ് മോർണിംഗ് ടു ഈച്ച് വൺ ഓഫ് യു. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നിട്ടും എല്ലാവരും എത്താം, കുറച്ചൊക്കെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, വളരെ സന്തോഷം. ആദ്യം തന്നെ ഈ പ്രഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം, നിലവറയിലെ രഹസ്യകൾ എന്ന പ്രഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിക്കുവാൻ ഇവിടെ അവസരം തന്ന എസൻസ് ഗ്ലോബൽ എറണാകുളം യൂണിറ്റിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ഒന്നാം ഭാഗം തൃശ്ശൂരായിരുന്നു നടത്തിയത്. അത് ഏകദേശം ഇപ്പോൾ റിലീസ് ചെയ്തിട്ട്, യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 40,000 കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇത്രയും ആൾക്കാർ ഈ വീഡിയോ കണ്ടതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇത് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അറിയുവാൻ മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഇത് ഇത്രയും ആൾക്കാർ കാണാനുള്ളൊരു പ്രധാന കാരണം. അപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറകളിൽ ഇത്രയും സ്വർണശേഖരം ഏത് സാഹചര്യത്തിലാണ് അവിടെ വന്നത്, അതായത് എന്താണ് അതിൻ്റെ ഉറവിടം. ഈ നിധിശേഖരം കണ്ടെത്തിയ സ്ഥിതിക്ക് ലക്ഷക്കണക്കിന് കോടിയുടെ നിധിശേഖരം അവിടുത്തെ എ നിലവറയിൽ തന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി തുറക്കാനുള്ള നിലവറയാണ് ബി നിലവറ. അത് നിയമപരമായ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ കിടക്കുകയാണ്. സമവായത്തിലൂടെ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ എ നിലവറ തുറന്നപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കോടിയുടെ സ്വർണ്ണ നിക്ഷേപം കണ്ട സ്ഥിതിക്ക് ഇനി ഈ സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ ഉടമസ്ഥത ആർക്കാണ് കിട്ടാൻ പോകേണ്ടത്, ആരായിരിക്കും ഇതിൻ്റെ ഭാവിയിലെ ഉടമസ്ഥർ എന്നുള്ളതാണ് മറ്റൊരു തർക്കം. അപ്പോൾ രണ്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന്, ഇതിൻ്റെ ഉറവിടത്തെ ചൊല്ലിയുള്ള തർക്കം. മറ്റത്, ഇതിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള തർക്കം. ഉറവിടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഉടമസ്ഥയെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഉറവിടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പ് ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ ചുരുക്കി, ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ കാര്യം വളരെ ചുരുക്കി വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ തീർക്കാം. 45 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നത് നമ്മൾ ഏവരും അറിയുന്ന പോലെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 100 ഉയരത്തിൽ 7 ഏക്കർ സ്ഥലത്തിൽ 7 നിലകളായി 7 സ്വർണ്ണത്താഴികക്കുടങ്ങളോടുകൂടി 7 കിളിവാതിലുകളോടുകൂടി നിലകൊള്ളുന്ന ഒരു വാസ്തു വിദ്യ വിസ്മയം തന്നെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം തികച്ചും അജ്ഞാതം തന്നെയാണ്. എങ്കിലും ഇതിൻ്റെ നിർമ്മാണ കാലത്തെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസി സമൂഹം വിശ്വസിക്കുന്നു. സംഘകാലഘട്ടത്തെ കൃതികളിലും BCE 566 മുതൽ CE 250 വരെ വ്യാപിച്ചു കിടക്കുന്ന സംഘകാല കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ആ കൃതികളിൽ പറയുന്നത് സുവർണക്ഷേത്രമെന്നാണ്, ദക്ഷിണേന്ത്യയിലെ സുവർണക്ഷേത്രമെന്ന് പറയുന്നു. ആ ക്ഷേത്രം ഈ ക്ഷേത്രമാണെന്നാണ് ചില വിശ്വാസി സമൂഹങ്ങൾ പറയുന്നത്. ചരിത്രപരമായ രേഖകളൊന്നും പിൻബലമില്ല എങ്കിൽ കൂടിയും പിന്നീട് രേഖകളുള്ളത് CE 1304 മുതൽ CE 1916 വരെ ഉള്ള കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള മതിലകം രേഖകളാണ്. മതിലകം രേഖകളെല്ലാം തന്നെ താളിയോല ഗ്രന്ഥങ്ങളാണ്. താളിയോലയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ചെന്തമെഴുത്, വട്ടെഴുത്ത്, കോലെഴുത്ത്, പ്രാചീന മലയാളം മുതലായ ഭാഷകളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ഡീകോഡ് ചെയ്ത് മലയാളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ശ്രീ പത്മനാഭൻ, അതായത് വൈഷ്ണവ വിഗ്രഹമാണ് ശ്രീ പത്മനാഭൻ്റേത്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് സാളഗ്രാമങ്ങൾ എന്നുള്ള
ഈ ഗന്ദകി നേപ്പാളിലെ ഗന്ദകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരുതരം കല്ലാണ് സാള ഗ്രാമങ്ങൾ. അത് 12008 സാള ഗ്രാമങ്ങൾ കൊണ്ട് വന്ന് ആ കല്ലും ഔഷധക്കൂട്ടമൊക്കെ ചേർത്തൊരു വിഗ്രഹമാണ് ഇന്നവിടെ കാണുന്നത്. ശ്രീ പത്മനാഭദാസൻ തിരുവിതാംകൂറിൻ്റെ രാജമുദ്ര ശംഖാണ് ശംഖ്. ഇത്രയും മാത്രം ആമുഖമായിട്ടാണ്. ഇതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചത്. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലുള്ള തർക്കങ്ങളാണ് ഇന്ന് മലയാളി സമൂഹത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്നത്. ഒന്ന്, ഇതിൻ്റെ ഉറവിടത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പുലർത്തുന്ന ആൾക്കാർ നമ്മുടെ അറിയാം, കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാവരും തന്നെ വ്യത്യസ്തമായ അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്ര നിലപാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ നിലകളിലാണ് ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയാണ്. ഇതിൻ്റെ ഉടമസ്ഥത ആർക്ക് കിട്ടണമെന്നുള്ള വിഷയത്തിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വീക്ഷണങ്ങൾ പുലർത്തുന്ന ആൾക്കാർ വ്യത്യസ്തമായ നിലപാടുകളാണ് വെച്ച് പുലർത്തുന്നത്. നമുക്കിതിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയിലേക്കാണ് നമ്മൾ പോകേണ്ടതായിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും സ്വർണ നിക്ഷേപങ്ങൾ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വർണ നിക്ഷേപങ്ങൾ എങ്ങനെയാണ് ഈ നിലവറകൾക്കുള്ളിൽ വന്നത്, അത് ആരുടെ ഭരണകാലത്താണ് വന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ അവിടെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഉറവിടങ്ങളിലേക്കുള്ള യാത്രയിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഇത്രയും സ്വർണ നിക്ഷേപങ്ങൾ അവിടെ വരുവാനുള്ള സോഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്, എന്ത് സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് അത്രയും സ്വർണ നിക്ഷേപങ്ങൾ അവിടെ വരുവാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും 5 കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ഉറവിടങ്ങളുടെ പിന്നിൽ 5 കാരണങ്ങളാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ 5 കാര്യങ്ങളിൽ ഒന്ന്, മനുഷ്യത്വരഹിതമായ നികുതികൾ, പാട്ടങ്ങൾ, പിഴകൾ, ഇതൊക്കെയാണ്. അന്നത്തെ കാലഘട്ടങ്ങളിൽ നികുതി, പാട്ടം മുതലായ സാധനങ്ങളൊന്നും കൊടുക്കേണ്ടി ഇരുന്നില്ലാത്തൊരു ജനവിഭാഗമുണ്ട്. ബ്രാഹ്മണർക്ക് ഒരു തരത്തിലുള്ള നികുതിയും കൊടുക്കേണ്ടിയിരുന്നില്ല, ഒരു തരത്തിലുള്ള പാട്ടങ്ങളും അവർക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല, ഒരു തരത്തിലുള്ള ശിക്ഷകളും അവർക്ക് അനുഭവിക്കേണ്ടി ഇല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ശിക്ഷകൾ ഉണ്ടായിരുന്നു, ശിക്ഷകളുടെ പേരിൽ ശിക്ഷകൾ ഇല്ലായിരുന്നു എന്ന് പൂർണ്ണമായും പറയാൻ പറ്റത്തില്ല. ശിക്ഷയുണ്ട്, പക്ഷേ അത് ഫലത്തിൽ ശിക്ഷ ആയിരുന്നില്ല എന്നു മാത്രമാണുള്ളത്. ഈ കേരളത്തിലെ ബ്രാഹ്മണരും ശൂദ്രരെന്ന് പറയപ്പെടുന്ന ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായി ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ക്ഷത്രിയരും വൈശ്യരും ഇല്ല എന്നും നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് ക്ഷത്രിയ രാജാവ് ഉണ്ടായത് എന്നും നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു. ശൂദ്രരെ ക്ഷത്രിയരാക്കി മാറ്റുന്ന ഒരു പണിയാണ് ഹിരണ്യഗർഭം എന്നുള്ളത്. അത് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ തന്നെ ബ്രാഹ്മണരോട്, ബ്രാഹ്മണരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരോട് പൊരുത്തപ്പെട്ടു പോകുന്ന അടിസ്ഥാന വർഗ്ഗങ്ങളാണ് യഥാർത്ഥത്തിൽ ശൂദ്രരായിട്ട് ഒരു കാലഘട്ടത്തെ പരിഗണിക്കുകയും അവർ ഹൈന്ദവതയിലേക്ക് ചേർക്കുകയും ചെയ്തത്. അപ്പോൾ ബ്രാഹ്മണരും നായരുമല്ലാത്ത എല്ലാ തരത്തിലുള്ള ഹൈന്ദവ സമൂഹങ്ങളും കേരളത്തിൽ അവർണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ബ്രാഹ്മണർക്ക് നികുതിയില്ല, പിഴയില്ല, ശിക്ഷയില്ല, ഒപ്പം തന്നെ നായർക്കും ഇതൊന്നും ഇല്ലായിരുന്നു. അവർ ബ്രാഹ്മണനെ, ബ്രാഹ്മണരുടെ സംരക്ഷകരായിരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും ഫലത്തിൽ ഇതില്ലായിരുന്നു തന്നെ പറയാം. പിന്നെ ഇത്തരം നികുതികളും പാട്ടങ്ങളും ശിക്ഷകളും പിഴകളും എല്ലാം ഉണ്ടായിരുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾക്കായിരുന്നു, ഈഴവർ മുതൽ താഴോട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഒരു ചരിത്ര സത്യം. അങ്ങനെ ഇത്തരം നികുതികളിൽ നിന്നും ഒരു സമൂഹത്തെ ആകമാനം, സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ ആകമാനം ചൂഴ്ന്ന് പിഴിഞ്ഞെടുക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ, അങ്ങനെയുള്ള രീതികളിൽ നിന്നും നികുതികളിൽ നിന്നും പാട്ടങ്ങളിൽ നിന്നും കിട്ടുന്ന ആ തുകകൾ മനസ്സിലാക്കുക. ആ തുകകൾ ഈ സ്വർണശേഖരത്തിൻ്റെ പിന്നിലുള്ള ഒരു സോഴ്സാണ്. പിന്നെ തിരുവിതാംകൂർ രാജ്യം വികസിപ്പിക്കുന്ന സമയത്ത്, അത് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലാണ് വികസനം തുടങ്ങിയത്, അത് വികസിപ്പിക്കുന്ന രാജ്യത്ത് അത് വികസിപ്പിച്ച് അവിടെ നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് അവരുടെ സ്വത്തുവകകൾ
എല്ലാം കീഴടക്കുന്ന ഒരു രാജ്യം ഒരു രാജ്യത്തെ കീഴടക്കുമ്പോൾ ആക്രമിച്ച് കീഴടക്കുമ്പോൾ കീഴടക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ എല്ലാ സ്വത്തും കീഴടക്കിയ രാജ്യത്തിനാണ്. അങ്ങനെ ലഭിച്ച സ്വത്തുക്കൾ ഇതിൻ്റെ സോഴ്സായിട്ടുണ്ട്. മൂന്നാമത്, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ച ധാരാളം മലബാറിലെ നാട്ടുരാജാക്കന്മാരുണ്ട്. മലബാറിലെ നാട്ടുരാജാക്കന്മാരെല്ലാം തന്നെ സാമൂതിരി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അവിടെ തന്നെ കേരളത്തിലെ പ്രബലമായിരുന്ന ഒരു ഭരണവംശമായിരുന്നു കോഴിക്കോട്ടെ സാമൂതിരിമാർ. അവരെ വരെ ഹൈദരാലി തോൽപ്പിക്കുകയും സാമന്ത രാജാക്കന്മാരാക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഹൈദരാലിക്ക് ശേഷം മകൻ ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് പട നയിച്ച് ആ പട ഇങ്ങനെ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ആ സമയത്ത് അവിടെയുള്ള നാട്ടുരാജാക്കന്മാരെ മുഴുവൻ ഇവരെ ആക്രമിച്ചപ്പോൾ ആക്രമണ ഭീതി ഭയന്നും മരണഭീതി ഭയന്നും ഒക്കെ മലബാറിലുള്ള രാജാക്കന്മാർ പ്രാണനും കൊണ്ട് അവൈലബിളായിട്ടുള്ള സ്വത്തുക്കളെല്ലാം എടുത്തിട്ട് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഇവർ വരുന്ന സമയത്ത് ഇവർ ഉള്ള അവരുടെ എല്ലാ ആസ്തികളുമായിട്ട് വരുമ്പോൾ അതെല്ലാം തന്നെ തിരുവിതാംകൂറിന് സമർപ്പിക്കുന്ന ഒരു കീഴ്വഴക്ക് വന്നുണ്ടായിരുന്നു. ഇവർ തിരിച്ചു പോകുമ്പോൾ അത് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടോയെന്നുള്ള ചോദ്യം ഉണ്ട്. കാര്യം ആ സമയത്ത് ശ്രീ പത്മനാഭ സ്വാമിയുടേതായിരുന്നു തിരുവിതാംകൂർ മുഴുവൻ. അപ്പോൾ സ്വാമിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. സമർപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ കാണിക്കയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ എടുക്കാൻ പറ്റും? അപ്പോൾ അവരെ തിരിച്ചുപോയ ടിപ്പുവിൻ്റെ മരണശേഷം ഇത്തരം ആക്രമണ സാധ്യതകളും പിന്നെ വെല്ലുവിളികളും ഭീതികളും എല്ലാം ഒഴിഞ്ഞതിന് ശേഷം ഈ രാജാക്കന്മാരൊക്കെ തിരിച്ച് മലബാറിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് അവർ കൊണ്ടുവന്നതെല്ലാം തിരുവിതാംകൂറിനായി. അപ്പോൾ അങ്ങനെയുള്ള സ്വത്തുക്കൾ ഇതിൻ്റെ സോഴ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ കൂടാതെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ലഭിച്ചിട്ടുള്ള ദാനങ്ങൾ, പല രാജാക്കന്മാരും പല പ്രമുഖ വ്യക്തികളുമൊക്കെ ദാനം കൊടുക്കാറുണ്ട്. ഇപ്പോൾ പുട്ടപർത്തിയിൽ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ദാനം കൊടുത്തതൊക്കെ നമുക്കറിയാം. പേപ്പർ വായിച്ചുള്ള കാലമാണ്, സമകാല ലോകത്തെ സംഭവവികാസമാണ്. റെഡ്ഡി സഹോദരന്മാരൊക്കെ എന്നൊക്കെ നമ്മൾ പേപ്പർ വായിച്ചിട്ടുണ്ട്. അതുപോലെ അന്നും ആൾക്കാർ ദാനം കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദാനം കിട്ടിയ സ്വത്തുക്കൾ, വഴിപാടായിട്ട് കിട്ടിയ സ്വത്തുക്കൾ, ദാനം എന്ന് വഴിപാടെന്ന് പറയുമ്പോൾ തുലാഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വഴിപാടിൽ ഉൾപ്പെടും. ഇങ്ങനെ കിട്ടിയ സ്വത്തുക്കൾ അതിൻ്റെ ഒരു സോഴ്സാണ്. പിന്നെ കുരുമുളക് കുത്തക വ്യാപാരം തിരുവിതാംകൂറിൽ നമുക്കറിയാം. വിദേശ ശക്തികൾ ഇവിടെ കുരുമുളക് തേടി വരികയും കുരുമുളക് വ്യാപാരം നടത്താൻ വേണ്ടി വന്ന വിദേശ ശക്തികളാണ് പതുക്കെ ഇന്ത്യ എന്ന രാഷ്ട്രം മുഴുവൻ കീഴടക്കിയതെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. അപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇവിടെ കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലമൊക്കെ ആയപ്പോൾ ഡച്ചുകാരായിരുന്നു ഏറ്റവും കൂടുതൽ കുരുമുളകിൻ്റെ കുത്തക കച്ചവടം നടത്തിയിരുന്നത്. നാട്ടുരാജാക്കന്മാരോട് പലതരത്തിലുള്ള ഉടമ്പടികളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നു. അവരെ മുഴുവൻ തിരുവിതാംകൂറിൽ നിന്ന് ഡച്ചുകാരെ മുഴുവൻ തുടച്ചു നീക്കുക. അതോടുകൂടി തന്നെ ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആധിപത്യം തന്നെ നശിപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ആ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇവിടെ കൂടുതൽ സ്വർണ്ണ ശേഖരമുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ കുരുമുളക് അങ്ങനെ ഡച്ചുകാരെ ഓടിച്ച് കുരുമുളകിൻ്റെ കുത്തക മുഴുവൻ രാജഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നൊരു രാജാവാണ് മാർത്താണ്ഡവർമ്മ. അതിൽ നിന്ന് ലഭിച്ച ലാഭവും ഇതിൻ്റെ സോഴ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും ലാഭങ്ങളെല്ലാം ഇത്രയും ധനങ്ങളൊക്കെ വന്നിട്ട് ഇവർക്കുണ്ടായിരുന്ന ചിലവെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ചിലവ് പ്ലസ് ഇവർക്ക് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. വിവിധ ഫംഗ്ഷൻ മുറജപം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ബ്രാഹ്മണന്മാർക്ക് ധാരാളമായിട്ടുള്ള ദാനങ്ങളൊക്കെ കൊടുക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന എമൗണ്ട് ഇവർ സ്വർണ്ണ നിക്ഷേപങ്ങളായിട്ട് മാറ്റിയെന്നാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഉറവിടങ്ങൾ. ഇനി നമ്മളിവിടെ പരിശോധിക്കുന്നത് ഇത്തരം നികുതി സമ്പ്രദായങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കീഴടക്കിയ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെക്കുറിച്ചും ക്ഷേത്രദാനത്തെക്കുറിച്ചും വഴിപാടിനെക്കുറിച്ചും കുത്തക കുരുമുളക് വ്യാപാരത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യത്വരഹിതമായ നികുതികൾ, പാട്ടങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ജസ്റ്റ് തിരുവിതാംകൂറിനെക്കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചൊന്ന് മനസ്സിലാക്കാം ചെറുതായിട്ട്. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന മൂന്ന് പ്രബലമായ വംശങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ രാജവംശം. ഇതെല്ലാവർക്കും അറിയാം.
ചേര രാജവംശത്തിൻ്റെ പിന്മുറക്കാരാണ് വേണാട്ട് രാജവംശമെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ പലരും പറയും വേണാട് ഏതാണ്, തിരുവിതാംകൂർ ഏതാണെന്നൊക്കെ ഉള്ളൊരു സംശയം ഇന്നത്തെ പുതിയ തലമുറയ്ക്കുണ്ട്. പണ്ട് ചേര രാജാക്കന്മാരുടെ പിന്മുറക്കാരായിട്ട് അവകാശപ്പെട്ടതാണ് വേണാട്ട് രാജവംശം. ആ വേണാട്ട് രാജവംശം യഥാർത്ഥത്തിൽ കൊച്ചിയല്ല കൊല്ലം കേന്ദ്രീകരിച്ചായിരുന്നു ഭരിച്ചിരുന്നത്. ആ വേണാട്ട് രാജവംശത്തിൻ്റെ ഒരു ശാഖയായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറഞ്ഞാൽ, സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു ഭരണവംശത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അംശമാണ് ഈ സ്വരൂപം എന്ന് പറയുന്നത്. ആ തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. ആ തൃപ്പാപ്പൂർ സ്വരൂപമാണ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അതാണ് തിരുവിതാംകൂറിൻ്റെ ഒരു വളരെ ബ്രീഫായിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ. ഈ ആ കാലഘട്ടത്തിലെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ വെറും 136 കിലോമീറ്റർ മാത്രമേ തെക്ക് വടക്ക് നീളമുണ്ടായിരുന്നുള്ളൂ. വടക്ക് അറ്റം എന്ന് പറയുന്നത് വർക്കലയ്ക്കടുത്തുള്ള ഇടവയായിരുന്നു. വർക്കലയ്ക്കടുത്തുള്ള ഇടവ മുതൽ തെക്ക് നാഗർകോവിലിനടുത്തുള്ള അരൽ വൈമൊഴി വരെ ഉള്ള 136 കിലോമീറ്റർ മാത്രമായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരം ഏറ്റെടുക്കുന്ന സമയത്തുള്ള തിരുവിതാംകൂറിൻ്റെ, അല്ലെങ്കിൽ വേണാടിൻ്റെ, ബ്രാക്കറ്റിൽ വേണേൽ വേണാടെന്നിടാം, വേണാടിൻ്റെ നീളം. മാർത്താണ്ഡവർമ്മ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ നീളം കന്യാകുമാരി മുതൽ പെരിയാറിൻ്റെ തീരം വരെ ആക്കി വികസിപ്പിച്ചു. അതായത് 136നെ 300 കിലോമീറ്ററായിട്ട് വികസിപ്പിച്ച രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. പ്രാചീന കേരളത്തിൽ പ്രധാനമായും നാല് രാജ്യങ്ങൾ, പരമാധികാരമുള്ള 4 രാജ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്നതൊക്കെ നിറയെ ധാരാളം നാട്ടുരാജാക്കന്മാരെ കുറിച്ച് കേൾക്കുന്നു, അത് ശരിയാണ്. അവർക്കൊന്നും തന്നെ കൃത്യതയോടുകൂടിയ പരമാധികാരമില്ലായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒന്നുകിൽ അവർ സാമന്ത രാജാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ മേൽക്കോമ സ്വീകരിച്ചവരായിരിക്കും ഏതെങ്കിലും ഒരു പ്രബല രാജ്യത്തിൻ്റെ. അങ്ങനെ പരമാധികാരമുള്ള പ്രബലമായിട്ടുള്ള 4 രാജ്യങ്ങളായിരുന്നു പ്രാചീന കേരളത്തിലുണ്ടായിരുന്നത്. 1 വേണാട്, 2 കൊച്ചി, 3 കോഴിക്കോട്, 4 കോലത്തുനാട്. ഇതുകൂടാതെ ഒരു പ്രാചീന കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നു. അതാണ് കണ്ണൂരിലെ അറക്കൽ രാജവംശം. അങ്ങനെ ഒരു മുസ്ലിം രാജവംശം ഒഴിച്ചാൽ 4 പ്രബലരായ രാജ്യങ്ങളായിരുന്നു ഞാൻ സൂചിപ്പിച്ചത്. ബാക്കിയുള്ള കേരളത്തിലെ പ്രാചീന കേരളത്തിൽ ഏകദേശം 40 നാട്ടുരാജ്യങ്ങൾ സാമന്ത രാജ്യങ്ങളായിരുന്നു, മേൽക്കോമ സ്വീകരിച്ച രാജ്യങ്ങളായിരുന്നു, തീരെ ചെറിയ രാജ്യങ്ങളായിരുന്നു. അതിലൊന്നാണ് ഇളയിടത്ത് സ്വരൂപം, ആറ്റിങ്ങൽ, ദേശിങ്ങനാട്. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും കൊല്ലത്തിൻ്റെ പഴയ പേരാണ് ദേശിങ്ങനാട്, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, കായംകുളം, ഓടനാട് എന്നുള്ളതാണ് കായംകുളത്തിൻ്റെ പഴയ പേര്. പുറക്കാട് എന്നുള്ളത് ചെമ്പകശ്ശേരി, പന്തളം, തെക്കുംകൂർ, വടക്കുംകൂർ, പൂഞ്ഞാർ, കരപ്പുറം, ചേർത്തല. ചേർത്തലയുടെ പഴയ പേര് യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കരപ്പുറം എന്നുള്ളതായിരുന്നു. ഇത്രമായിരുന്നു യഥാർത്ഥത്തിൽ വേണാടിൽ മാത്രമുള്ള സാമന്ത രാജ്യങ്ങൾ. ഇനി കൊച്ചിയും കോഴിക്കോടും കോലത്തുനാടും ഒന്നും നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇത്രയും ഏകദേശം 40 നാട്ടുരാജ്യങ്ങൾ, ചെറിയ മേൽക്കൂമയുള്ള നാട്ടുരാജ്യങ്ങൾ മാത്രം ഈ വേണാട് പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കണം. ഇത്രയുമാണ് വളരെ ബ്രീഫായിട്ടുള്ള തിരുവിതാംകൂറിനെ കുറിച്ചുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു വിവരണം. ഇനി നമ്മൾ തിരിച്ചു വരുന്നു, എന്തൊക്കെയാണ് നികുതികൾ, എന്ത് തരത്തിലുള്ള നികുതികളാണ് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഇതാണ്. 1, 7 ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അത് പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. 7, കോഴ, തപ്പ്, പിഴ, പുരുഷാന്തരം, പുലയാട്ട് പെണ്ണ്, കാഴ്ച, ദത്ത് കാഴ്ച, പൊന്നരിപ്പ്, അറ്റാലടുക്ക്, ചേരിക്കൽ, ഐമൂല, മുമ്മൂല, ചെങ്കമ്പ്, കൊമ്പ്, കുറവ്, വാലുതോലി, ആനപിടി, ഉരഞ്ഞ ഉരുക്കൾ, തലപ്പണം, മുലപ്പണം, മാർക്കപ്പണം, രക്ഷാഭോഗം, പേരാമ്പേര്, ചെങ്ങാദം, തിരുമുൽക്കാഴ്ച, ആണ്ടക്കാഴ്ച, കെട്ടുതെങ്ങ്, പുളിച്ചെഴുത്ത്, പാശിപാട്ടം, അങ്ങാടിപ്പാട്ടം, തറിക്കടമൈ, കൊടിക്കടമൈ, കാട്ടുഭോഗം, ഉലാവ് കാഴ്ച,
ചെക്കറെ, പാകുടം, ചാവ് കാണിക്കുക, അടിമപ്പണം. അടിമപ്പണം ഇതിൽ പല വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പലതും കേൾക്കാത്തതാണ്. അടിമപ്പണം എന്ന് പറഞ്ഞാൽ അന്ന് അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അടിമക്കച്ചവടം 1855 മാത്രമാണ് ഇംഗ്ലീഷുകാരുടെയൊക്കെ ഇടപെടലോട് കൂടിയാണ് അടിമക്കച്ചവടം കേരളത്തിൽ നിർത്തലാക്കിയത്. അതിനു മുമ്പ് അടിമക്കച്ചവടം നിലനിന്നിരുന്ന അടിമകൾ, രാജാവിന് അടിമകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ എന്നുള്ളത് നമ്മൾ പറഞ്ഞേ പറ്റൂ. ആ ഒരു പ്രഭുവിന്, ഒരു ജന്മിക്ക് എത്ര അടിമകളെ വേണമെങ്കിലും വെക്കാം, പക്ഷേ ആ അടിമയുടെ എണ്ണമനുസരിച്ച് അടിമപ്പണം കൊടുത്താൽ മതിയായിരുന്നു. അതായിരുന്നു അടിമപ്പണം. ആയപ്പണം, പട്ടുവാരം, കോട്ടയപ്പണം, അഞ്ചാലി, മറ്റാൽപ്പണം, മേട്ടുകാവൽ, നാട്ടുസ്ഥാനം, പടപ്പണം, അങ്കം, ചുങ്കം. ചുങ്കം എന്ന് പറഞ്ഞാൽ ചുങ്കം പിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചുങ്കം എന്ന പേര് തന്നെയുണ്ട്. ചങ്ങാതം, മീശക്കാഴ്ച. മീശക്കാഴ്ച എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, മീശ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഇത്തുള്ളൂ, മീശ വെക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഇന്നാണെങ്കിലോ പലതരം മീശകളാണ്. നസീറിൻ്റെ കാലത്ത് ഒരു മീശ, മമ്മൂട്ടിയുടെ കാലത്ത് വേറൊരു മീശ. ചില ആൾക്കാർ മീശ വെക്കുന്നു, താടി വടിച്ച് കളയുന്നു. ചില ആൾക്കാർ താടി വെക്കുന്നു, മീശ വടിച്ച് കളയുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ. പണ്ട് എന്താണെങ്കിലും മീശ വെക്കണമെങ്കിൽ നികുതി കൊടുക്കണമായിരുന്നു. മേനിപ്പൊന്ന് എന്ന് പറഞ്ഞൊരു നികുതി ഉണ്ടായിരുന്നു. സ്വർണം ധരിക്കണമെങ്കിൽ നികുതി കൊടുക്കണമായിരുന്നു. കുടക്കരം. കുടക്കരം എന്ന് പറഞ്ഞാൽ മഴയത്തും വെയിലത്തുമൊക്കെ കുട പിടിച്ച് നടക്കണമെങ്കിൽ കരം കൊടുക്കണം. കരം കൊടുത്തില്ലെങ്കിൽ ശിക്ഷാരീതികളുണ്ട്, അത് നമ്മൾ അടുത്ത് നോക്കും. ശിക്ഷാരീതികളുണ്ട്, കടുത്ത ശിക്ഷാരീതികൾ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കുത്തിന് പിടിച്ച് വാങ്ങിക്കും. അങ്ങനെ ഒരു ക്രമം ഉണ്ടായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം. കുട പിടിക്കുന്നവനോട് പോലും പണം വാങ്ങിക്കുന്ന ഒരു വ്യവസ്ഥ. ഊന്നുവടിക്കരം. ഊന്നുവടിക്കരം എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് നട്ടലൊടിഞ്ഞ് കാലും കൈയൊക്കെ ഒടിഞ്ഞ് കിടക്കുമ്പോൾ ഒന്ന് ഊന്നുവടി എടുത്തുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ അതിനും കൊടുക്കണം. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്നതല്ല, പരിശോധിക്കാവുന്ന വിഷയങ്ങൾ മാത്രമാണിത്. നമുക്ക് നോക്കാം എന്താണ് ഏഴ, എന്താണ് കോഴ. ഇപ്പം നമ്മളെല്ലാവരും കോഴ എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് ഏഴയും കോഴയും? ഇങ്ങനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. നാടുവാഴികളുടെ വസ്തുക്കളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു രാജാവ് കുറേ നാടുവാഴികൾ, ഇങ്ങനെയാണെന്ന് ഭരണവ്യവസ്ഥ. സമാന്തര രാജാക്കന്മാരെയാണ് നമ്മൾ നാടുവാഴികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാടുവാഴികളുടെ വസ്തുക്കളിൽ ബലം പ്രയോഗിച്ച് കയ്യേറ്റം നടത്തി രാജകൊട്ടാരം എടുക്കുന്ന ദ്രവ്യമാണ് ഏഴ. രാജാവിന് തോന്നിയാണ് കുറച്ച് പൈസ വേണം, അവർ ബലം പ്രയോഗിച്ച് തന്നെ തരാമോ തരണം എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ബലം പ്രയോഗിച്ച് നാടുവാഴിയിൽ നിന്നും രാജാവ് ഈടാക്കിയിരുന്ന പണത്തിന് പറയുന്ന പേരാണ് ഏഴ. ഇനി അടിയന്തര ഘട്ടങ്ങളിൽ രാജാവിന് പണം ആവശ്യമായി വരുമ്പോൾ സമാന്തന്മാരിൽ നിന്നും നിർബന്ധപൂർവ്വം പിരിച്ചെടുക്കുന്ന പണമാണ് കോഴ. മറ്റേന്ന് പറഞ്ഞാൽ ഇത്ര വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിഴിക്കുന്നതാണ് കോഴ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം പറഞ്ഞിട്ടില്ല, നേരെ ചെല്ലുക, തന്നില്ലെങ്കിൽ ശരിയാക്കി കളയുക. അതാണ് ഏഴ്. ഇന്ന് ആധുനിക കാലത്ത് ഈ കോഴ കൈക്കൂലിയിലേക്ക് മാറിയിരിക്കുന്നു. ജനാധിപത്യത്തെ നമ്മൾ പുലികിയതിന് ശേഷം വാക്കുകളിൽ മാറ്റമുണ്ടായി. ഇപ്പോഴും കോഴ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, കൈക്കൂലി എന്നുള്ള വാക്കാണ് സർവ്വസാധാരണമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത്. അതിന് പകരം അടുത്തൊരു വാക്കാണ് നമ്മൾ നോക്കിയതാണ്, തപ്പും പിഴയും. തപ്പും പിഴയും, തപ്പുക എന്ന് പറഞ്ഞാൽ തപ്പി നോക്കുക എന്നുള്ള അർത്ഥമല്ല. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് അറിയാതെ ചെയ്താൽ അയാൾക്കുള്ള തപ്പ്, അതിനെ ആ അത്തരം അറിയാതെ ചെയ്യുന്ന കുറ്റത്തിന് തപ്പ് എന്നാണ് പറയുന്നത്. അതായത് സ്ഥാനത്ത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പിഴ എന്നാണ് പറയുന്നത്. ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പിഴയെന്ന് പറയും. ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വളരെ നേരിയതാണ്. ഏത് തരത്തിലും ഇതിനെ ശിക്ഷ നടപ്പിലാക്കുന്നവർക്ക് ഇത് തപ്പല്ല, ഇത് പിഴയാണ്, ഇത് പിഴയല്ല, ഇത് തപ്പാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു സാധ്യതയുള്ളൊരു മേഖലയായിരുന്നു തപ്പും പിഴയും. വേറൊരെണ്ണമാണ് പുലയാട്ട് പെണ്ണ്. പുലയാട്ട് പെണ്ണെന്ന് പറഞ്ഞാൽ അഗമയാഗമനം കൊണ്ട്, അതായത് ഭർത്താവ് വേറെ ഒരു സ്ത്രീയെയോ ഭാര്യ വേറൊരു പുരുഷനെയോ ഒക്കെ പ്രാപിക്കുന്ന തരത്തിലേക്കുള്ള ചിന്തകൾ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അഡൾട്ടറി, വ്യഭിചാരം പോലുള്ള കാര്യങ്ങളിൽ അന്നത്തെ സ്ത്രീയോ പുരുഷനോ ഇടപെട്ടാൽ അവരെ പിടിച്ച് അവരെ വിറ്റ്, ആർക്ക് വിൽക്കുന്നു എന്നുള്ളത് അടിമയായിരിക്കാം, അവരെ വിറ്റ് കിട്ടുന്ന പൈസ
രാജാവിനെ നേരിട്ട് കൊടുക്കണമായിരുന്നു. ഇതാണ് പുലയാട്ട് പെണ്ണ്. ഇപ്പം നമുക്ക് തോന്നും അഡൾട്ടറി എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ലായിരുന്ന വളരെ ശോഭന സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉടനെ ഉണ്ടാകും. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടൊന്നും കാര്യമില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ, സംബന്ധം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരള സംഭവമൊക്കെ കേട്ടിട്ടുണ്ട്. സംബന്ധം എന്നാൽ എന്തായിരുന്നു എന്ന് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ബ്രാഹ്മണരിൽ എല്ലാവർക്കും കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ അന്ന് നിലനിന്നിരുന്നില്ല. ഏറ്റവും മൂത്തയാൾക്ക് മാത്രം വിവാഹ ജീവിതം നയിക്കാൻ പറ്റുകയും മറ്റുള്ള ഒരു കുടുംബത്തിലെ മൂത്തയാളൊഴിച്ച് മറ്റുള്ള താഴോട്ടുള്ള എല്ലാ സഹോദരങ്ങളും എപ്പന്മാരെന്നായിരുന്നു പറഞ്ഞിരുന്നുണ്ട്. അപ്പന്മാർ അവർ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ ശാരീരികമായ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് സാമൂഹികമായി അനുവദിച്ചു കൊടുത്തിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ സംബന്ധമെന്ന് പറയുന്നത്. ഒരു വിവാഹം കഴിച്ച ഒരു കുടുംബിനിയായി കഴിയുന്ന ഒരു വീട്ടിലേക്ക്, ഒരു നായർ തറവാട്ടിലേക്ക് ഒരു ബ്രാഹ്മണൻ വന്നാൽ ആ നായരോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയെ ഞാൻ സംബന്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ച് കൊടുക്കുമായിരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു എന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായിരുന്നു. അപ്പോൾ ഏത് സമയത്തും ബ്രാഹ്മണൻ ഇട്ടിട്ട് പോകാം. ഈ കുട്ടികളെയെല്ലാം നോക്കേണ്ടത് ആ നായർ തറവാടുകാരുടെ മാത്രം പണിയായിരുന്നു. ബ്രാഹ്മണൻ അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. കുട്ടിയെ ജനിപ്പിക്കുക എന്നുള്ളത് മാത്രം. ഇനി ഏത് സമയത്തും അദ്ദേഹത്തിന് കൈ കഴുകിയിട്ട് പോകാമായിരുന്നു അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിന്ന സമയത്താണ് നമ്മൾ ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ വ്യഭിചാരം നടത്തി എന്നുള്ളതിന് അവരെ പിടിച്ച് വിറ്റ് എന്നൊക്കെ പറയുന്നത്. ചരിത്രത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ തികച്ചും വിരോധാഭാസമായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒരെണ്ണമാണ് കാഴ്ച. രാജകുടുംബത്തിലുണ്ടാകുന്ന മരണം, പടിയേറ്റം, അതായത് സിംഹാസനാരോഹണം, പള്ളിക്കെട്ട്, വിവാഹം തുടങ്ങിയ അവസരങ്ങളിൽ കുടിയാന്മാരും ഉദ്യോഗസ്ഥരും മറ്റും കാഴ്ച വെക്കേണ്ട തുക, അതാണ് കാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപരമായിട്ടുള്ള സാമ്പത്തികം ആവശ്യമായി വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരും നാടുവാഴികളും എല്ലാം പോയിട്ട് അവിടെ കുറച്ച് ഫണ്ട് കൊടുക്കണം, കൊടുത്തിരിക്കണം. അതിനാണ് കാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ മാർക്കക്കാരെയും അഹിന്ദുക്കളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത്തരം രാജാവിന് പൈസ കൊടുക്കുന്നതിൽ നിന്നും മുക്തി നേടിയിരുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് രാജാവിന് പൈസ കൊടുക്കാതിരിക്കണമെങ്കിൽ അന്ന് ചെയ്യാവുന്ന ഒരു മാർഗങ്ങളൊന്നായിരുന്നു മതം മാറുക. മതം മാറിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടി വന്നിരുന്നില്ല. എന്നാൽ എല്ലാ കേസിലും ചെയ്യേണ്ടി വന്നിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ചില കേസിൽ മതം മാറിയാലും ചെയ്യണമായിരുന്നു, പക്ഷേ ചില കേസിൽ ചെയ്യേണ്ടതായിരുന്നില്ല. കാഴ്ച പോലുള്ള കാര്യങ്ങൾ അഹിന്ദുക്കളിൽ നിന്നും മതം മാറികളിൽ നിന്നും സ്വീകരിക്കാറില്ലായിരുന്നു. വേറൊരു വാക്കാണ് മലയാളികൾ എല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് തിരുമുൽക്കാഴ്ച. തിരുമുൽക്കാഴ്ച എന്നുള്ളത് രാജാവിനെ മുഖം കാണിക്കുമ്പോൾ പട്ടായിട്ടും പണമായിട്ടും കൊടുക്കേണ്ട ദ്രവ്യമാണ് തിരുമുൽക്കാഴ്ച. ആരൊക്കെ രാജാവിനെ മുഖം കാണിക്കാൻ ചെല്ലുന്നുണ്ടോ അവരൊക്കെ സംതിങ് കൊടുക്കണം, ഒരു കിഴി കൊടുക്കണം, കുറച്ച് പണം കൊടുക്കണം. അതാണ് തിരുമുൽക്കാഴ്ച എന്ന് പറയുന്നത്. നമ്മളെ പാട്ടുകളിലൊക്കെ തിരുമുൽക്കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് പാടാറുണ്ട്, പറയാറുണ്ട്, കാവ്യ രീതിയിൽ എഴുതാറുണ്ട്. തിരുമുൽക്കാഴ്ച ഇതാണ്. കാണണമെങ്കിൽ കൊടുത്തിരിക്കണം, കാണണമെങ്കിൽ പോലും. ഇനി ഒരു പറ്റം ജനതയ്ക്ക് കാണാനുള്ള അവകാശമില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടതാണ്. അതും ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കണം. വേറൊരു വാക്കാണ് ആണ്ടക്കാഴ്ച. മുക്കുവർ, ചോവന്മാർ, കണക്കർ മുതലായവർ തങ്ങൾക്ക് തൊഴിൽ ചെയ്യാനും തൊഴിൽപരമായ സ്ഥാനങ്ങൾ നിലനിർത്താനും വേണ്ടി പ്രതിവർഷം അടയ്ക്കേണ്ട കരമാണ്. ഉദാഹരണം, മുക്കുവർക്ക് മീൻ പിടിക്കണം, മീൻ പിടിക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മുക്കുവർക്ക് മീൻ പിടിക്കുക എന്നുള്ള തൊഴിൽ നിർബാധം തുടരണമെങ്കിൽ നിങ്ങൾ പണം കൊടുത്തിരിക്കണം. ഈഴവരെ സമയത്തോളം കയറിൻ്റെ തൊഴിൽ, ആയുർവേദം, കള്ളുചെത്ത് മുതലായ തൊഴിലുകളാണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യണമോ? നിങ്ങൾ പണിയെടുത്ത് ജീവിക്കണമെങ്കിൽ പണം തരണം എന്ന് തന്നെ പച്ചയ്ക്ക് പറയുന്നൊരു ഏർപ്പാടായിരുന്നു ആണ്ടക്കാഴ്ച. അത് വർഷം വർഷം കൊണ്ട് കൊടുക്കണമായിരുന്നു. പിന്നെ പൊന്നരിപ്പ്. കുറച്ചധികം ആൾക്കാർ നദിയിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പുഴകളിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് സംസ്കരിച്ച് ചെറിയ രീതിയിൽ സ്വർണം ഉണ്ടാക്കുന്നൊരു രീതി ഉണ്ടാകുന്നു. അങ്ങനെ ആരെങ്കിലും സ്വർണം പുഴയിൽ നിന്നും അരിച്ചെടുത്ത് ശരിയാക്കി എടുത്താൽ അതിൻ്റെ ഒരു പങ്കും രാജാവിന് കൊടുക്കണമായിരുന്നു. ഇപ്പം ഞാനീ പറയുന്നതെല്ലാം വ്യത്യസ്തമായ രീതികളിൽ എങ്ങനെയാണ്
രാജകുടുംബത്തിലേക്ക് പണം ഒഴുകിയെത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ വിവിധ ഉറവിടങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വേറൊരു രീതിയായിരുന്നു ആനപിടി. ആനപിടിയിൽ നിന്ന് ആനപിടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കാട്ടിപ്പോയി ആന പിടിച്ചാൽ അവിടെയും കൊടുക്കണം രാജാവിന്. അതാണ് ആനപിടി. വേറൊരു രീതിയായിരുന്നു കിണറ്റിൽ പന്നി. ആരുടെയെങ്കിലും വീട്ടിലെ കിണറ്റിൽ ഒരു പന്നി വീണാൽ അതിനെ എടുക്കുമ്പോൾ രാജാവിന് പൈസ കൊടുക്കണം. രാജാവിന് പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് പന്നി വീണു നമുക്ക് തന്നെ എടുത്ത് ശരിയാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മണത്തറിയാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു, കടുത്ത ശിക്ഷകളുണ്ടായിരുന്നു. അത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാക്കാം. തലപ്പണം, തലവരിപ്പണം, തലക്കരം എന്നുള്ളത്. തലപ്പണം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാഹ്മണർക്ക് ഒരു തരത്തിലുള്ള നികുതി ഇല്ല എന്ന് പറഞ്ഞു. നായന്മാരെ ഔദ്യോഗികമായി ഒഴിവാക്കിയിരുന്നു തലപ്പണത്തിൽ നിന്നും. തലപ്പണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മാപ്പിളമാരെയും ഒഴിവാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് കീഴാള ജനതയ്ക്ക് മാത്രമായിരുന്നു. വളരെ ലളിതമാണ് തലപ്പണം. ഓരോരുത്തരും നിങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പൈസ തരണം. പൈസ തന്നാലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ല നിങ്ങളെ ശരിയാക്കി കളയും എന്ന് പറയുന്നതായിരുന്നു തലപ്പണം. അങ്ങനെ ആ തലപ്പണത്തിന് തലപ്പണമെന്നും തലവരിപ്പണമെന്നും തലക്കരവെന്നും ഒക്കെയുള്ള വ്യത്യസ്തമായ വാക്കുകളിൽ അത് അറിയപ്പെടുന്നു. ഇതാണ് ഈ മണ്ണിൽ നിങ്ങൾ ജീവിക്കണോ എങ്കിൽ നിങ്ങൾ പണം തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലമിടാം, അല്ലെങ്കിൽ ഇവിടുത്തെ ശിക്ഷാ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകാം എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് തലപ്പണം. വേറൊരു വാക്കാണ് വളരെയധികം പറയപ്പെടുന്ന വാക്കാണ് മുലപ്പണം, മുലക്കരം. സ്ത്രീകൾക്ക് മുല വയ്ക്കുന്നതിന് കരമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് പല ആൾക്കാരും ഇതിനെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനല്ല, മുലയുടെ കരമായിരുന്നില്ല മുലക്കരം. മുലക്കരമെന്ന് പറഞ്ഞാൽ തലപ്പണം ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾക്കുള്ള പണമാണ് മുലപ്പണമെന്ന് പറയുന്നത്. മുലയുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ മുലപ്പണം എന്നുള്ള പേര് വന്നത്. പക്ഷേ മുലയുടെ കരമല്ല, സ്ത്രീയുടെ കരമാണ് മുലക്കരമെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് പല ചരിത്രകാരന്മാരും പല ആൾക്കാരുമൊക്കെ മുലയുടെയാണ് എന്നൊക്കെ പറഞ്ഞ് പല കഥകളുമൊക്കെ ഉണ്ട്. നങ്കേലിയുടെ കഥയൊക്കെ എങ്ങനെയാണ് അതൊന്നും തന്നെ ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ല. പക്ഷേ സ്ത്രീകൾക്കുള്ള കരത്തെ മുലപ്പണമെന്നും പുരുഷന്മാർക്കുള്ളതിനെ തലപ്പണമെന്നും നമുക്ക് ലളിതമായിട്ട് പറയാവുന്നതാണ്. രണ്ടാണെങ്കിലും ഈ മണ്ണിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പണം തരണം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്തരം തലപ്പണവും മുലപ്പണവും ഒക്കെ. മറ്റൊന്നാണ് വിവാഹക്കരം. വിവാഹക്കരം നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ അതിന് അജ്ജാൻ പണമെന്നും അറിയപ്പെടാറുണ്ട്. നിങ്ങൾക്ക് കല്യാണം കഴിക്കണമോ എങ്കിൽ വരൂ പൈസ തരൂ കല്യാണം കഴിച്ചോളൂ. നിങ്ങൾ കല്യാണം പൈസ തരാതെ കല്യാണം കഴിച്ചാൽ പ്രശ്നമാണ്, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ തൊഴിലുപകരണങ്ങൾ എന്തൊക്കെ തൊഴിലുപകരണങ്ങളാണോ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ളത് അതിനൊക്കെ നിങ്ങൾ നികുതി അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ തറി, ചക്ക്, വള്ളം, വല, വണ്ടി, എന്ത് വണ്ടി, കാറോ മോട്ടോർ ബസ്സൊന്നും അല്ലല്ലോ, അന്നുള്ള കാളവണ്ടിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഓരോന്നിനും നികുതി അടയ്ക്കണമായിരുന്നു. അതാണ് തൊഴിൽ ഉപകരണക്കരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇത്രയൊക്കെയാണ്, കുറേ അധികമുണ്ട്. നമ്മളതിനകത്ത് വളരെ പരമപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി പാട്ടങ്ങൾ, പാട്ടങ്ങൾ. വെൺപാട്ടം, എല്ലാ സ്വത്തുക്കളും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് തൃപ്പടിദാനം ചെയ്തതിന് ശേഷം എല്ലാ ക്ഷേത്ര സ്വത്തും ദേവൻ്റെയാണ്, ഡൈറ്റിയുടെയാണ്. വ്യക്തികൾക്ക് യാതൊരു സ്വകാര്യ സ്വത്തുക്കളുമില്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് പാട്ടത്തിനെടുത്തതാണ് എന്നുള്ളതാണ് സങ്കല്പം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം പോലും, കൃഷിയുടെ കാര്യമല്ല, താമസ സ്ഥലം പോലും പാട്ടത്തിനാണ്, പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. അതിന് നിങ്ങൾ പൈസ കൊടുക്കണം. അതാണ് വെൺപാട്ടം, വെട്ടഴിവ് പാട്ടം. കൃഷിക്ക് നിങ്ങൾ സ്ഥലമെടുക്കുകയാണെങ്കിൽ അതിന് വെട്ടഴിവ് പാട്ടം. തരിശുഭൂമിയിൽ കൃഷി ചെയ്ത് തരിശുഭൂമിയിലാണ് നിങ്ങളെടുക്കുന്നത്, നിങ്ങൾ തന്നെ അതിനെ മണ്ണിനെ പൊന്നാക്കിയാലും നിങ്ങൾക്കതിന് പാട്ടം കൊടുക്കണം. മാരായ പാട്ടം, മാറാപ്പാട്ടം, ഉഴവ് പാട്ടം എന്നിങ്ങനെ നിരവധി പാട്ടങ്ങൾ. ഇത്തരം പാട്ടങ്ങളെയും ഇത്തരം തെറ്റായ കാര്യങ്ങളെയൊക്കെ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നും ഒഴിവാക്കിയത് 1815 കേണൽ മൺറോ വന്നപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ സ്വമേധയാ മാറ്റിയതൊന്നും അല്ല. ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യം റീജിയൻ്റായിട്ട് പതുക്കെ തിരുവിതാംകൂറിൻ്റെ രാജഭരണത്തിലേക്ക് ബ്രിട്ടീഷുകാർ പതുക്കെ പതുക്കെ കടന്നു വന്നു. അവരൊരു വില്ലനു സമാനമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കാണുന്നത്. പക്ഷെ അവർ കടന്നു പതുക്കെ കടന്നു വന്നു.
അവർ പതുക്കെ പതുക്കെ അധികാരം പിടിക്കാൻ അധികാരത്തിൽ കൈകടത്താൻ തുടങ്ങിയ സമയത്ത് ഇവിടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല തിന്മകൾക്കുമെതിരെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഉദാഹരണമാണ്. അവരുടെ പ്രേരണയിലാണ് പലതരത്തിലുള്ള ഇത്തരം മനുഷ്യരഹിതമായ നികുതികളും തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നും മാറിയത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ധാരാളം ഇത്തരത്തിലുള്ള നികുതികളിൽ നിന്നും ലഭിച്ച സ്വത്തുക്കളൊക്കെ തന്നെ ഇവരുടെ ഈ ക്ഷേത്ര സ്വത്തിൻ്റെ സ്വർണ്ണ ശേഖരത്തിൻ്റെ ഉറവിടമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി നോക്കുക, ഇത്തരം നികുതികൾ പിരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അന്ന് നടപ്പിലാക്കിയിരുന്ന ശിക്ഷകളാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ശിക്ഷകളായിരുന്നു അന്ന്? നികുതി കൊടുക്കാത്തവനെ, പറഞ്ഞ രാജാവ് പറഞ്ഞ് കേൾക്കാത്തവന്, മാടമ്പി പറഞ്ഞ് കേൾക്കാത്തവന്, ജന്മി പറഞ്ഞ് കേൾക്കാത്തവന്, അവനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്, ഏത് വ്യവസ്ഥകളുടെ കീഴിലാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ശിക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്ന ഒരു ശിക്ഷാ സമ്പ്രദായമായിരുന്നോ ഇവിടെ നിലനിന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല. ശിക്ഷകൾ പോലും ഒരേ കുറ്റം പല ജാതികൾ ചെയ്താൽ പലതരത്തിലുള്ള ശിക്ഷകളായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. ബ്രാഹ്മണരെ എല്ലാ തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർക്ക് ലഭിക്കേണ്ട വരത്തിലായിരുന്നു. 99.9% സാഹചര്യങ്ങളിലും ലഭിക്കാതിരിക്കുന്ന തരത്തിലുള്ള വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ടാണ് ഈ അവരിതെല്ലാം എഴുതി തയ്യാറാക്കിയത്. ഇപ്പം നമുക്ക് ആ ശിക്ഷകളിലേക്ക് നോക്കാം. ഒന്ന്, ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുക, വളരെ ലളിതമായ ശിക്ഷയാണ്. ആളെ പിടിച്ചുകൊണ്ട് കടത്തുന്നു, ആന ഒരാളുടെ ശരീരത്തിലേക്ക് ഇടത്തെ കാല് വെക്കുന്നു, വലത്തെ കാല് പൊക്കി തലയിലേക്ക് ഒറ്റ ചവിട്ട് ഒരു ഒച്ച കേൾക്കുന്നു, തീർന്നു പണി. ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുക എന്നുള്ള ലളിതമായ ഇതൊക്കെ പരസ്യമായി ആളുകൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യിക്കും, അപ്പോൾ പിന്നെ ആൾക്കാരെല്ലാം പേടിച്ചു പോകും. ഇങ്ങനൊരു വളരെ ലളിതമായ ഒരു ശിക്ഷാരീതി, ലളിതമല്ല, ഞാൻ തമശയ്ക്ക് പറഞ്ഞാണ്. പീരങ്കിയുടെ വേറൊരു രീതിയാണ്, പീരങ്കിയുടെ കുഴലിലേക്ക് ആളിനെ ഇടിച്ചു കയറ്റി വെക്കും, മരുന്നൊക്കെ നിറച്ചിട്ട് പീരങ്കി സ്റ്റാർട്ട് ചെയ്യും, വെടിവെക്കും. ഈ ആൾ ഈ മരുന്നോടുകൂടി കത്തിക്കരിഞ്ഞ് തെറിച്ചു പോകും. അതാണ് പീരങ്കിയുടെ വായിൽ കൂടിയുള്ള ഒരു ശിക്ഷ. അപ്പോൾ അന്ന് ലഭ്യമായിരുന്ന സാധനങ്ങളെ എങ്ങനെ ശിക്ഷയ്ക്ക് ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ മികച്ച കണ്ടുപിടുത്തമായിരുന്നു പീരങ്കിയുടെ കുഴലിനകത്തോട്ട് കയറ്റിയിട്ടുള്ള പരിപാടി. അതൊരു ശിക്ഷാരീതിയായിരുന്നു. കണ്ണ് ചൂഴ്ന്നെടുക്കുക, തൂക്കു പരീക്ഷണം, ജലപരീക്ഷണം, അഗ്നിപരീക്ഷണം. തൂക്കു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർക്കാണ്. ബ്രാഹ്മണരെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ തൂക്കു പരീക്ഷണത്തിന് വിധേയമാക്കും. തൂക്കു പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ്. ഏ അല്ല, അങ്ങനെ മനസ്സിലേക്ക് വരികയേ വേണ്ട. തൂക്കു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ത്രാസ് വെക്കും. ത്രാസ് പഴയ കാലത്തെ ജാമ്പോൻ്റെ കാലത്തെ ത്രാസാണ്, തടിയൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് കണ്ടുകൊണ്ടായിരിക്കും. ഒരു 5 കിലോയുടെയെങ്കിലും എറർ കാണും, 5 കിലോയുടെയെങ്കിലും എറർ കാണും അതിൻ്റെ അകത്ത്. അതുപോലുള്ള സംവിധാനമാണ്. അതിലേക്ക് ഒരു സൈഡ് ബ്രാഹ്മണൻ ഇരിക്കും, മറ്റേ സൈഡിൽ ബ്രാഹ്മണന് തുല്യമായ വേറെ ഏതെങ്കിലും വസ്തുക്കൾ വെക്കും. അതിനുശേഷം ത്രാസ് നേരെ നിൽക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു തുളസി ഇലയും കൂടെ വെക്കും. ആ തുളസി ഇലയിൽ ബ്രാഹ്മണൻ എഴുതിയ കുറ്റങ്ങൾ മുഴുവൻ എഴുതിയിട്ടുണ്ടായിരിക്കും, ബ്രാഹ്മണൻ ചെയ്ത കുറ്റങ്ങൾ. എന്നിട്ട് ആ ബ്രാഹ്മണൻ ഇരിക്കുന്ന സൈഡിൽ ആ ത്രാസിലേക്ക് ഒരു തുളസി ഇല വെക്കും, ഒരു തുളസി ഇല. ഇതിലേക്ക് എല്ലാ കുറ്റങ്ങളും ആവാഹിച്ചെന്നാണ് പറയുന്നത്. ആവാഹിച്ചു എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്കറിയാം, ആവാഹിക്കുക, എല്ലാം ശരിയായിലേക്ക് ആവാഹിച്ച്. എന്തെങ്കിലും തെളിവുണ്ടോ ആവാഹിച്ചതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവൊന്നുമില്ല. പക്ഷേ ആവാഹിച്ചെന്ന് ഞങ്ങൾ പറയുന്നു, നിങ്ങളങ്ങ് അനുസരിച്ചാൽ മതി. ആവാഹിച്ചു. അതുപോലെ ഈ ബ്രാഹ്മണൻ്റെ കുറ്റങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ട് ഈ തുളസിയില എടുത്തിട്ട് നേരെ ബ്രാഹ്മണൻ ഇരുന്ന ത്രാസിലേക്ക് വെക്കും. ഒരു തുളസിയിലയുടെ ഭാരം എന്താണ്? 2, 3, 4 കിലോയുടെ എററുള്ള ഒരു ത്രാസിലേക്കാണ് ഒരു തുളസിയില വെക്കുന്നത്. ആ തുളസിയില വെച്ച മാത്രയിൽ ബ്രാഹ്മണൻ ഇരുന്ന ഭാഗം അങ്ങ് താന്നു പോവുകയാണെങ്കിൽ ബ്രാഹ്മണൻ കുറ്റം ചെയ്തു, താന്നു പോയിട്ടില്ലെങ്കിൽ ബ്രാഹ്മണൻ കുറ്റം ചെയ്തിട്ടില്ല. എപ്പോഴും ഇരിക്ക്, ഒരു കാരണവശാലും പിടിക്കാൻ പറ്റത്തില്ല. അതാണ് തൂക്ക് പരീക്ഷണം എന്നറിയപ്പെടുന്നത്. ഇത് ബ്രാഹ്മണർക്കും വേണ്ടി മാത്രമായിരുന്നു. വേറെ ഒന്നാണ് ജലപരീക്ഷണം. താഴ്ന്ന ജാതിക്കാർക്കാണ്, ശൂദ്രം മുതൽ താഴോട്ടുള്ളവർക്ക് തൂക്ക് പരീക്ഷണം. ജലപരീക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഒരു വലിയൊരു മുതലക്കുളം, അതിനകത്ത് നിറച്ച് മുതലകൾ, കുറ്റം ചെയ്തതിനെ പിടിച്ച് കുളത്തിലേക്കിടും. അവൻ സൗകര്യപുരസരം നീന്തി അക്കരെ ചെന്നാൽ
അവൻ കുറ്റം ചെയ്തിട്ടില്ല. മുതൽ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു. ഇത് ബ്രാഹ്മണർക്കല്ല, താഴ്ന്ന ജാതിക്കാർക്കാണ്. മറ്റതാണ് അഗ്നിപരീക്ഷണം. അതും വളരെ ലളിതമാണ്. തിളച്ച എണ്ണയിലേക്ക് കൈമുക്കണം. കൈമുക്കിയതിനു ശേഷം കൈ എടുത്തു കഴിയുമ്പോൾ കൈ പൊള്ളിയില്ല എങ്കിൽ ഇവൻ കുറ്റം ചെയ്തിട്ടില്ല. ശാസ്ത്രീയമായ കുറ്റാന്വേഷണ രീതികൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പല ആൾക്കാരും പറയാറുണ്ട് ഇവിടെ വളരെ മനോഹരമായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു എന്ന്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ജനാധിപത്യത്തെയൊക്കെ പുലുകിയതിന് ശേഷമാണ് നമ്മൾ ഇത്രയും നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. നമുക്ക് മനസ്സിലാക്കണം, ഒരു ബസ് ഓടിക്കാൻ പറ്റുമായിരുന്നു പഴയ കാലത്ത്. 8 അടിയും 16 അടിയും 32 അടിയൊക്കെയും 64 അടിയൊക്കെ ആയിട്ട് മനുഷ്യരെ അകറ്റി അകറ്റി നിർത്തിരുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ ഇവിടെ കൂട്ടം കൂടി ഇരിക്കാൻ പറ്റുമായിരുന്നു, ഒരു ബസ്സിൽ കയറാൻ പറ്റുമായിരുന്നു, ഒരു ട്രെയിൻ ഓടിക്കാൻ പറ്റുമായിരുന്നു. ഒരു കാലഘട്ടം മുഴുവൻ തളച്ചിടപ്പെട്ട കാലഘട്ടമായിരുന്നു. നമുക്കൊരു ലോകം മുഴുവൻ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയൊക്കെ ലോകം മുഴുവൻ മതേതരത്വത്തിലും ജനാധിപത്യത്തിലേക്കും ശാസ്ത്രബോധത്തിലേക്കൊക്കെ ഉയർന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ പോലെ നിൽക്കാനുള്ള കാരണങ്ങൾ ഇത്തരത്തിലുള്ള ചിന്തകളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. താഴ്ന്ന ജാതിക്കാർക്ക് അരയ്ക്ക് മുകളിലോട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു, മുട്ടിന് താഴോട്ടും വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു, നടുക്കുള്ളൊരു ഭാഗം മാത്രം. അരയ്ക്ക് തൊട്ടതായിട്ട് മുട്ടിന് മുകളിലുള്ള താറെന്നായിരുന്നു അതിന് പറയുന്നത്, താറ്. അത്ര മാത്രമേ മറയ്ക്കാൻ പാടുള്ളൂ. ഇനി സ്ത്രീ ഇപ്പം അത് മറയ്ക്കാൻ പറ്റാത്തപ്പോൾ എന്താണ്? സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പറ്റത്തില്ല. ഈ നിയമത്തിൻ്റെ പിന്മലത്തോടുകൂടിയാണ് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള നിയമം വന്നത്. ഇനി നായർ സ്ത്രീകൾക്ക് താഴ്ന്ന ജാതിക്കാരുടെ മുന്നിൽ വേണമെങ്കിൽ മാറി മറയ്ക്കാമായിരുന്നു, പക്ഷേ മറ്റൊരു നായരോ ബ്രാഹ്മണനോ മുന്നിൽ എപ്പോൾ മുന്നിൽ വരുന്നു അപ്പോൾ സ്ത്രീ മാറി തുറന്ന് കാണിക്കണമായിരുന്നു നായർ സ്ത്രീകൾ. അപ്പം മാറി തുറന്ന് ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു നിയമമാണത്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറി മറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ നിയമങ്ങളൊക്കെ ആരെങ്കിലും ലംഘിച്ചാൽ ചാട്ടവാറിനടിച്ച് കുരുമുളക് തേച്ച് പരസ്യമായി വെയിലത്ത് നിർത്തും. ഈ പറയുന്ന കാര്യമൊന്നും ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ്, നിങ്ങൾ നിങ്ങളുടെ മാറ് മറച്ചാൽ ചാട്ടവാറിനടിച്ച് കുരുമുളകും തേച്ച് വെയിലത്ത് നിർത്തും, പരസ്യമായിട്ട് നിർത്തും. മറ്റുള്ളവരെല്ലാം എല്ലാവർക്കും ഒരു എന്താണ് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇത് മാറാൻ വേണ്ടിയിട്ടാണ്. വേറൊരു വാക്കാണ് താഴ്ന്ന ജാതിക്കാർ കൊടുത്തിരുന്ന ഒരു കഠിനമായ ശിക്ഷയാണ് ചിത്രവധം അഥവാ കഴുവേറ്റൽ. ചിത്രവധം എന്ന് കേട്ടിട്ടുണ്ടോ? ചിത്രവധം അഥവാ കഴുവേറ്റൽ. കഴുവേറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർ ഗൗരവതരമായ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അവരെ പരസ്യമായി പിടിച്ചുകൊണ്ട് വന്ന് അവരുടെ ആസനത്തിലൂടെ ഒരു കമ്പിപ്പാര അടിച്ചു കയറ്റി ഈ പെടൽ വഴി വെളിയിൽ വരുന്ന രീതിയിലേക്ക് ഇറക്കും. കുരിച്ചു നിർത്തി കമ്പിപ്പാര അടിച്ചു കയറ്റി ഇതുവഴി ഇറക്കിയിട്ട് ആ കമ്പിപ്പാര പരസ്യമായിട്ടൊരു ഓപ്പൺ സ്പേസിൽ കുത്തി നിർത്തും, നാട്ടി നിർത്തും. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഏതെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് മരിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് സ്പേസിലൂടെ ആന്തരിക അവയവങ്ങൾ തകരാത്ത രീതിയിലാണ് പോയെങ്കിൽ 3-4 ദിവസമെടുത്ത് രക്തം വാർന്ന് മരിക്കും. ഇത്രയും കടുത്ത ശിക്ഷാരീതികൾ നടത്തിയാണ് ഇത്രയും കൂടുതൽ നികുതിയൊക്കെ പിരിച്ച് ക്ഷേത്രത്തിലേക്ക് സ്വത്തുക്കൾ വരാനുള്ള സോഴ്സുകളിൽ ഒന്ന്. ഇത് മാത്രമാണ് സോഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല, സോഴ്സുകളിൽ ഒന്നാണെന്ന് മാത്രം ഞാൻ പറയുന്നു. രണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന രണ്ട് വാക്കാണ് താറുമാറാകുക, എല്ലാ സിസ്റ്റവും താറുമാറായിപ്പോയി എന്ന് പറയുന്ന ഒരു വാക്ക്, ചെറ്റകൾ എന്ന് പറയുന്ന വാക്ക്, കഴുവേറ്റൽ എന്നുള്ളതാണ്. ചിത്രവധത്തിൻ്റെ പേര് കഴുവേറ്റൽ, കഴുവേറി എന്ന് പറയുന്ന വാക്ക്. ഇതൊക്കെ ഈ കഴുവേറി എന്ന് പറഞ്ഞാൽ കഴുവിയിൽ ഏറ്റിയ ആൾ എന്നുള്ളതാണ്. എന്തോ മോശം കാര്യം ചെയ്ത എന്ന രീതിയിലാണ്, അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല, പക്ഷെ അവന് കൊടുത്ത ശിക്ഷയാണത്. താറുമാറാകുക എന്നുള്ള ഒരു വാക്ക് നമ്മളിപ്പോൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നു, ശരിയാകാതിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ ആ വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് താറെന്ന് പറയുന്ന അരയ്ക്ക് താഴെ മുട്ടിന് മുകളിൽ ഉടുത്തിരുന്ന ആ താറിനെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്ത്രീകളെടുത്ത് മാറ് മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അന്ന് ആൾക്കാർ പറഞ്ഞു ഇതാ താറ് മാറായിരിക്കുന്നു എന്ന് പറഞ്ഞു.
വളരെ മോശപ്പെട്ടൊരു കാര്യം നടന്നിരിക്കുന്നു, താറുമാറായിരിക്കുന്നു. അതാണ് അങ്ങനെയാണ് ആ വാക്ക് രൂപപ്പെട്ടത്, താറുമാറായിരിക്കുന്നു. ഈ പാവപ്പെട്ട ജനതകളെല്ലാം തന്നെ ചെറ്റക്കുടലിലാണ് കഴിഞ്ഞിരുന്നത്. അവർക്ക് ഓടിടാൻ ഓടൊക്കെ തന്നെ 1800 ശേഷമാണ് വന്നത്. അവർക്ക് നല്ല രീതിയിൽ നിന്ന് പുരപണിയാൻ പോലുള്ള സാമൂഹ്യ അവസരങ്ങളില്ലായിരുന്നു. അതിന് വീടിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ചെറ്റക്കുടിൽ കഴിഞ്ഞ ജനങ്ങൾ എല്ലാവരും സംസ്കാരശൂന്യരാണ് എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ചെറ്റകളെന്ന് പറഞ്ഞിരുന്നു. ചെറ്റപ്പുരയിൽ താമസിക്കുന്നവർ ചെറ്റകൾ. ഇന്ന് നമ്മുടെ മലയാളത്തിൽ അത്തരം വാക്ക് വന്നിരിക്കുകയാണ്, ചെറ്റ. അവൻ ചെറ്റ സംസ്കാരം, ആൾ ചെറ്റയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോശമാണെന്നുള്ള അർത്ഥത്തിലാണ്. അന്ന് ചെറ്റക്കുള്ളിൽ താമസിക്കുന്നവരെ മുഴുവൻ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും വിവിധ തരം നീതികൾ പിഴിഞ്ഞെടുത്ത് രാജാവിൻ്റെ ഖജനാവിലേക്ക് വരികയും അതെല്ലാം തന്നെ ഒരു സോഴ്സാകുകയും മാറുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ശൂദ്രൻ. ശൂദ്രൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നായരാണ് ശൂദ്രൻ. നായർക്ക് താഴെയുള്ളവരാരും ഹിന്ദുക്കളായിരുന്നില്ല. പിന്നീട് അതൊക്കെ ആക്കിയതാണ് നമുക്കറിയാം, ചരിത്രത്തിലൊക്കെ ഉണ്ടത്. ശൂദ്രൻ ബ്രാഹ്മണനെ നിന്ദിച്ചാൽ ശൂദ്രൻ്റെ വായിൽ 13 അംഗുലം നീളമുള്ള ശൂലം തറയ്ക്കണം. ബ്രാഹ്മണൻ ശൂദ്രനെ കൊന്നാൽ പരമാവധി ശിക്ഷ തലമുണ്ടനം മാത്രം. ഒന്ന് വിശദീകരിക്കണം. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാ സമ്പ്രദായങ്ങളാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ മനുഷ്യത്വരഹിതമായ രീതികളാണ്. അന്ന് ഒരു ചില പ്രത്യയശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവമെന്ന ഒരു ബിംബത്തെ മുന്നിൽ നിർത്തി ഞങ്ങൾ ദൈവങ്ങളുടെ ആൾക്കാരാണ്, ഞങ്ങൾ പുരോഹിതരാണ്, നിങ്ങൾ ഞങ്ങളെ അനുസരിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ വേറെ വർണ്ണത്തിൽ പോയി ജനിക്കാൻ പറ്റും, ഇപ്പോൾ ഞങ്ങളാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ, ഞങ്ങൾ പറയുന്ന കേട്ടേ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു ജനതയെ മുഴുവൻ കൊണ്ടുവരികയും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ചെയ്തിട്ട് അവർക്ക് അടിമ സമാനമായ ഒരു തലച്ചോറ് രൂപീകരിക്കുന്നതിൽ അവർ വിജയിച്ചിരുന്നു. പിന്നെ അവർ എന്ത് ചെയ്താലും ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിനെ ഇത്തരം കഴിവേറ്റുന്ന തരത്തിലുള്ള വളരെ നിന്ദ്യമായിട്ടുള്ള ഇത്തരം ശിക്ഷാരീതികൾ കൊണ്ട് മനുഷ്യരുടെ മസ്തിഷ്കം മരവിച്ചിരുന്ന കുറേ കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോയത്. ഇതല്ല, ഇതിനേക്കാൾ കൂടുതൽ പല പുസ്തകങ്ങളിൽ പലതരത്തിലുള്ളത് എഴുതിയിട്ടുണ്ട്. നമുക്കത് എല്ലാം തന്നെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും എൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഞാനൊരു 20 സ്ലൈഡ് തയ്യാറാക്കിയാണ് വന്നത്. 24 സ്ലൈഡ് ഉണ്ടായിരുന്നു, 14 സ്ലൈഡ് ആയപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. അന്ന് പഴയകാലത്ത് ഭൂനികുതി ഇല്ലായിരുന്നു. എന്താ കാര്യം? ഭൂമി ഇല്ലായിരുന്നു ആർക്കും പഴയകാലത്ത്. പാട്ടനികുതി എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സാറ് ചോദിച്ചിരുന്നത്, ഇന്ന് അതേ രീതിയിൽ ടാക്സ് വേറെ രീതിയിൽ ജനങ്ങളെ, ഇന്നത്തെ സർക്കാരുകൾ, ഭരണകൂടങ്ങൾ ടാക്സ് എന്ന പേരിൽ ജനങ്ങളെ പിഴിയുകയല്ലെന്നാണ് സാർ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ എന്താണ് ടാക്സ് എന്ന് പറയുന്നത്? ഒരു ഭരണ വ്യവസ്ഥയുടെ, ഇന്നത്തെ ഒരു ഭരണ വ്യവസ്ഥയുടെ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ്. ഇപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള, ഇന്ന് ടാക്സ് അടച്ചില്ലെങ്കിൽ സാറിനെ കഴിവുപറ്റിക്കുകയോ കണ്ണ് ചൂഴ്ന്നെടുക്കുകയോ ഒന്നുമല്ല. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹനീയമായ ഒരു വ്യവസ്ഥയാണ്. നമ്മളൊരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. നമ്മളെല്ലാവരും പ്രത്യേകമായ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രങ്ങളല്ല ജീവിക്കുന്നത്. ഏറ്റവും മഹനീയമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ തന്നെ ജനാധിപത്യം എന്താണ് എന്ന് വ്യക്തമായി അറിയാത്ത ഒരു ജനസമൂഹമാണ് ഇവിടെ താമസിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണ് സെക്യുലറിസം എന്ന് അറിയാത്തവരാണ് സ്വാഭാവികമായിട്ടും 99.9% എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ വളരെ മതാത്മകമായിരുന്ന ഒരു സമൂഹത്തിൻ്റെ പുറത്തേക്ക് ജനാധിപത്യം കിട്ടിയിറക്കപ്പെട്ടതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന തരത്തിലുള്ള ആ ഒരു കുറച്ചെങ്കിലും, നെഹ്റുവിന് ശേഷം കുറച്ചെങ്കിലും നിലനിന്നിരുന്ന ആ മതേതരത്വത്തിൽ നിന്നും കുറച്ചുകൂടെ അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ഇനിയധികം കുറേ ഭാഗങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും അവസരത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവതരിപ്പിക്കുവാൻ അവസരം ലഭിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.